കോടതിയിലെ വാദങ്ങളുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത് അല്ലെ? പ്രോസിക്യൂഷനും പ്രതിഭാഗവും മുന്നോട്ട് വെച്ച വാദങ്ങൾ, അതിന്റെ സ്വഭാവം, അത് ഏതൊക്കെ കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു ഇന്ന് പ്രോസിക്യൂഷനും പ്രതിഭാഗവും മുന്നോട്ട് പോയത് എന്ന് നമുക്ക് നോക്കാം. പ്രോസിക്യൂഷന്റെ നിലപാടിൽ നിന്ന് അന്വേഷിച്ചു തുടങ്ങാം. അതെ, പ്രോസിക്യൂഷൻ ഇന്ന് ഈ ഫോണുമായി ബന്ധപ്പെട്ട് നിർണായകമായ കാര്യങ്ങളുണ്ട് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. പ്രതികൾ മുൻപ് ഉപയോഗിച്ച ഫോണുകൾ ഈ കേസിൽ നിർണായകമാണ് എന്നുള്ള കാര്യം ഇന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിക്ക് മുൻപാകെ മുന്നോട്ട് വെച്ച പ്രധാന വാദമായിരുന്നു. ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഫോണുകൾ നിർണായകമാണ് എന്നുള്ള കാര്യം ഇന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു ഹൈക്കോടതി. ഇക്കാര്യത്തിൽ പ്രതിഭാഗത്തിന്റെ നിലപാട് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മുൻ ഭാര്യയുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ ഈ ഫോണിലുണ്ട്. സ്വകാര്യ വിവരങ്ങൾ അടക്കം ഉള്ള ഫോൺ ആയതുകൊണ്ട് അത് കൈമാറാൻ കഴിയില്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് ദിലീപിന്റെ വാദങ്ങൾ. അത്തരം സ്വകാര്യ വിവരങ്ങൾ ചോരും, അത് നഷ്ടപ്പെടും, അതുകൊണ്ട് ഫോണുകൾ പരിശോധനയ്ക്ക് കൈമാറാൻ കഴിയില്ല എന്നായിരുന്നു ദിലീപ് പ്രതിഭാഗത്തിന് മറുപടി പറഞ്ഞത്. പ്രോസിക്യൂഷൻ മറ്റൊരു വാദമുഖം ഈ ഫോണുകളുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർത്തിയത് ഈ പ്രതികൾ ഫോണുകൾ മാറ്റിയെന്നുള്ളതാണ്. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെ തന്നെ ഉപയോഗിച്ചിരുന്ന ഫോണുകളൊക്കെ പ്രതികൾ മാറ്റുന്ന സാഹചര്യമുണ്ടായി എന്ന് കൂടി പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ വ്യക്തമാക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ പ്രതിഭാഗം പറഞ്ഞ മറുപടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അന്വേഷണ സംഘം ഫോൺ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരിശോധനയ്ക്ക് പ്രതിഭാഗം ആ ഫോണുകൾ കൈമാറില്ല എന്ന് കോടതിയിൽ ഇന്ന് ആവർത്തിച്ചു പറഞ്ഞു കോടതിയുടെ ചോദ്യങ്ങൾക്ക്. അതായിരുന്നു പ്രതിഭാഗത്തിന്റെ തുടർച്ചയായുള്ള മറുപടി. പ്രോസിക്യൂഷൻ പറഞ്ഞത് ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ ദിലീപിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതായിരുന്നു. ഈ തെളിവുകൾ ഹാജരാക്കണം എന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ ഇന്ന് വ്യക്തമാക്കിയത് കോടതി. ഈ ഘട്ടത്തിൽ പ്രതിഭാഗം പറഞ്ഞത് പ്രോസിക്യൂഷൻ കോടതിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണ്, ചില വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി അത് ലഭ്യമാകുന്നതിന് വേണ്ടി അനാവശ്യമായ സമ്മർദ്ദം കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ഈ ഘട്ടത്തിലെ വലിയ വിയോജിപ്പ്. ഈ ഫോണിലുള്ളത് നിർണായക തെളിവുകളായിരിക്കെ ഇത് ദിലീപ് നശിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ് എന്നുള്ള ചോദ്യം കൂടി ഇന്ന് പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് കോടതിയിൽ മുഴങ്ങിയ ദിവസമാണ്. ഈ ഘട്ടത്തിൽ പ്രതിഭാഗം സൂചിപ്പിച്ചത് ബാലചന്ദ്രകുമാറുമായുള്ള സംഭാഷണത്തിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇതിന് മറുപടിയായി പ്രതിഭാഗം കോടതിയിൽ ഇന്ന് പറഞ്ഞത്. ഈ ഫോണിലുള്ള കോളുകളുടെ എണ്ണം സംബന്ധിച്ചുകൂടി പ്രോസിക്യൂഷൻ പറഞ്ഞു വെക്കുന്നു, 12,000 കോളുകൾ ഈ പഴയ ഫോണിലുണ്ട്, അന്വേഷണത്തിന് വേണ്ടി അതിന്റെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറ്റൊരു വാദം ഇന്ന് കോടതി. പ്രതിഭാഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് കൈമാറിയത് പ്രതിഭാഗത്തിന്റെ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് അത്തരമൊരു പരിശോധന നടത്തുന്നത് എന്ന അതിശയിപ്പിക്കുന്ന മറുപടി ഇന്ന് കോടതിയിലും പ്രതിഭാഗം മുന്നോട്ട് വെച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോട് പ്രതികൾ സഹകരിക്കുന്നില്ല എന്നുള്ള നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദമാണ്. ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെയും പ്രോസിക്യൂഷൻ ഈ വാദമുയർത്തി, പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന്. തന്റെ വാദങ്ങൾ സാധൂകരിക്കുന്നതിന് ഫോൺ വിവരങ്ങൾ അനിവാര്യമാണ്, അതായത് തന്റെ വാദങ്ങൾ സാധൂകരിക്കുന്നതിനുള്ള ഫോൺ വിവരങ്ങളും അനിവാര്യമാണ്. അതുകൊണ്ട് നിലവിൽ ഈ നഷ്ടപ്പെട്ടു എന്ന് കൈമാറുന്നില്ല എന്ന് പറയുന്ന ഫോണിലെ വിവരങ്ങൾ അത് അതേ നിലയിൽ കൈമാറാൻ തയ്യാറല്ല എന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം ആ വാദം വീണ്ടും മുഴങ്ങിക്കേട്ടു ആ ഘട്ടത്തിൽ. പ്രോസിക്യൂഷൻ ഇന്ന് മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം, ദിലീപിന് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ള ഒരു സംരക്ഷണമുണ്ട്. ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴൊക്കെ അറസ്റ്റിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സംരക്ഷണം ഒഴിവാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം. ബാലചന്ദ്രകുമാർ ചില വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, പോലീസ് അന്വേഷണ സംഘവും അതിനൊത്താശ ചെയ്യുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ പ്രതിഭാഗം തിരിച്ചടിച്ചു. പ്രതികളുടെ അറസ്റ്റ് അനിവാര്യമാണ്, അത് ഇന്ന് പ്രോസിക്യൂഷൻ കോടതി മുൻപാകെ വെച്ച പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, അതുകൊണ്ട് പ്രതികളുടെ അറസ്റ്റ് അനിവാര്യമെന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. തനിക്കെതിരെ നടക്കുന്നത് മാധ്യമ പോലീസ് വേട്ടയാണ് എന്നായിരുന്നു ദിലീപിന്റെ ഈ ഘട്ടത്തിലെ വാദം. കോടതിക്ക് പുറത്ത് സമാന്തര വിചാരണ നടക്കുന്നു, മാധ്യമങ്ങൾ അതിന് അത്തരമൊരു വിചാരണ നടത്തുന്നു, പോലീസ് അതിനൊത്താശ ചെയ്യുന്നു. ഇതായിരുന്നു പ്രതിഭാഗത്തിന്റെ അവസാന വാദം. ഈ വിഷയത്തിൽ കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങൾ നടത്തി എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. തീർച്ചയായും കോടതി പറഞ്ഞത് അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കേണ്ടി വരും, മറ്റൊരു സാഹചര്യം ഉണ്ടാകും എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം. പ്രോസിക്യൂഷന്റെയും ഒപ്പം ദിലീപിന്റെയും ഒക്കെ വാദമുഖങ്ങൾ കോടതിക്ക് മുൻപാകെ ഉയർന്നപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചത് ഇതാണ്, അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കേണ്ടി വരുമെന്ന്. ഈ ഫോണുകൾ എന്തുകൊണ്ട് കൈമാറുന്നില്ല എന്ന് പ്രതിഭാഗത്തോട് തുടർച്ചയായി ഹൈക്കോടതി ചോദിക്കുന്നത് നമ്മൾ പലതവണ കോടതി മുറിയിൽ കേട്ടു. ഇന്ന്
ഫോൺ നൽകാനാകില്ലെന്ന് എങ്ങനെ പറയും എന്നുള്ള ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഫോൺ നൽകാൻ കഴിയില്ല എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ആവർത്തിച്ച് കോടതിക്ക് മുൻപാകെ വ്യക്തമാക്കിയ സന്ദർഭത്തിലാണ് കോടതിയുടെ ഈ ചോദ്യം ഉണ്ടാകുന്നത്. ഫോൺ നൽകാനാകില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നുള്ള പ്രസക്തമായ ചോദ്യം. അന്വേഷണത്തിന് ആവശ്യമെങ്കിൽ ഫോൺ ഉറപ്പായും കൈമാറണമെന്ന് ഹൈക്കോടതി പ്രതിഭാഗത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് അന്വേഷണ സംഘത്തെ വിശ്വാസമില്ലെങ്കിൽ ഫോൺ കോടതിക്ക് കൈമാറിക്കൂടെ എന്നുള്ള ചോദ്യം കൂടി ഇന്ന് കോടതിയുടെ മുൻപാകെ കോടതി ചോദിക്കുകയുണ്ടായി. പോലീസിന് വിശ്വാസമില്ല, അത്തരം മാധ്യമങ്ങളൊക്കെ ഉയർന്നപ്പോഴാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കോടതിക്ക് കൈമാറിക്കൂടാ ഈ ഫോൺ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത്. ഫോൺ കോടതിക്ക് കൈമാറിയാൽ എന്താണ് അപകടം എന്ന് പ്രതിഭാഗത്തോട് ഹൈക്കോടതി ചോദിച്ചു. അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് കൈമാറുക കോടതിക്കാകണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് അപകടം ഭയക്കുന്നു എന്നാണ് കോടതി ചോദിച്ചത്. കോടതിയിൽ നിന്ന് ഈ ഫോൺ എങ്ങോട്ടും പോകില്ല എന്നും ദിലീപിന്റെ അഭിഭാഷകൻ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ കോടതി വ്യക്തമാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇന്ന് പ്രഥമ ദൃഷ്ട്യാ പ്രോസിക്യൂഷനൊപ്പമാണ് എന്ന് കോടതി ഈ ഘട്ടത്തിലാണ് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അപ്പോഴുണ്ടായി. ഈ ദിവസം പ്രോസിക്യൂഷന്റെ നിലപാടിനൊപ്പമാണ് എന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. ഇത്തരം വാദമുഖങ്ങളെല്ലാം ഉയർന്നപ്പോഴാണ് കോടതി ഒടുവിൽ വ്യക്തമാക്കിയത്. വിശദമായി തന്നെ ഇക്കാര്യത്തിൽ നാളെ വാദം കേൾക്കാം. നാളെ 11 മണിക്ക് സ്പെഷ്യൽ സിറ്റിംഗ് ആണ് നാളെ നടക്കുന്നത്. ആ ഘട്ടത്തിൽ കൂടുതൽ വാദമുണ്ടാകുമെന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിന്റെ അറസ്റ്റ് അനിവാര്യമാണ് എന്നതായിരുന്നു പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചത്. ദിലീപ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചു. പ്രഥമ ദൃഷ്ട്യാ പ്രോസിക്യൂഷനൊപ്പമെന്ന് കോടതി ഈ ഘട്ടത്തിലാണ് വ്യക്തമാക്കിയത്. കേസിലെ പ്രധാന തെളിവായ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറില്ലെന്ന നിലപാടിൽ ദിലീപ് ഉൾപ്പെടെ പ്രതിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. ഫോൺ കോടതിയിൽ ഹാജരാക്കിയാൽ എന്ത് അപകടമെന്നടക്കം കോടതി ചോദിച്ചു. കേസിൽ നാളെയും വാദം തുടരുകയാണ്. എസ് ശ്രീകാന്താണ് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, വാർത്താമഴയിലേക്ക് സ്വാഗതം. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ, പ്രോസിക്യൂഷന്റെ വാദങ്ങൾ, കോടതി തന്നെ പ്രഥമ ദൃഷ്ട്യാ പ്രോസിക്യൂഷൻ ഒപ്പമെന്ന് പറയുന്ന ഒരു സാഹചര്യം, ഈ വാദങ്ങളൊക്കെ കേട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ഇന്ന് കോടതി എന്താണ് വ്യക്തമാക്കിയ നിലപാട്? ശ്രീകാന്ത്, ഉന്മേഷ, തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇന്നത്തെ പ്രോസിക്യൂഷന്റെ നീക്കം. ഈ വരുന്ന ബുധനാഴ്ചയാണ് നമ്മൾ ഈ ഹർജി പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പ്രോസിക്യൂഷൻ ഈ ഹർജിയുമായി, ഉപഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സിംഗിൾ ബെഞ്ചിന്റെ മുമ്പാകെ സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ ഈ ഹർജി എത്തി. 1:45 ഈ ഹർജി കേൾക്കാമെന്ന് ജസ്റ്റിസ് പി ഗോപിനാഥ് അറിയിക്കുകയും ചെയ്തു. ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ മുന്നിൽ 1:45 ഈ ഹർജി വരുമ്പോൾ ദിലീപിന്റെ അഭിഭാഷകൻ ശക്തിയുക്തം ഈ ഫോൺ കൈമാറുന്നതിനെ എതിർക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് തന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരടക്കമുള്ളവരുടെ കൂടുതൽ അവരുമായുള്ള സൗഹൃദ സംഭാഷണങ്ങൾ അടക്കമുള്ള പല വിവരങ്ങളും ഈ ഫോണിലുണ്ട്. അത് പുറത്തേക്ക് പോകുന്നത് തന്റെ സ്വകാര്യതയെ ബാധിക്കും എന്നുള്ളതാണ് ദിലീപ് ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ അന്വേഷണ സംഘം തന്റെ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും അതിൽ നിന്നും ഡേറ്റ ശേഖരിക്കുകയും അത് തനിക്കെതിരായി തെളിവായി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നടത്തുന്നത്. അതിനാൽ ഇത് നൽകാനാകില്ല എന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി. ആവശ്യമെങ്കിൽ താൻ തന്നെ ഇപ്പോൾ ഒരു ഫോറൻസിക് എക്സ്പേർട്ടിന് ഇത് കൊടുത്തിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ടുണ്ട്. അവരെ വെച്ച് ഇതിൽ നിന്നുള്ള ഡേറ്റയെല്ലാം കളക്ട് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കോടതിക്ക് നൽകാൻ തയ്യാറാണെന്നും ഇന്ന് ദിലീപ് കോടതിയെ അറിയിക്കുകയുണ്ടായി. അതേസമയം കോടതി ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് നൽകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കോടതിയെ ഏൽപ്പിച്ചുകൂടാ, കോടതിയിൽ നിന്നും ഈ സാധനം എങ്ങോട്ടേക്കും പോകില്ലല്ലോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്തു. മാത്രമല്ല കോടതി പറഞ്ഞത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഫോൺ നൽകിയേ തീരൂ, അത് അന്വേഷണത്തിന്റെ ഒരു അനിവാര്യമായ ഘട്ടത്തിലായിരിക്കാം ഒരു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. എന്തുകൊണ്ട് നൽകാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു എന്ന കാര്യം ആവർത്തിച്ച് കോടതി ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി പറഞ്ഞു. പ്രോസിക്യൂഷൻ അവസാനം പറഞ്ഞ കാര്യം, അറസ്റ്റ് അനിവാര്യമാണ്, ഈ കോടതി ഇപ്പോൾ അറസ്റ്റിൽ നിന്നും സംരക്ഷണം നൽകിയത് പ്രതികൾ ദുരുപയോഗം ചെയ്യുന്നു, അത് റദ്ദാക്കണം എന്നുള്ളത് ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അവരുടെ വാദം അവസാനിപ്പിച്ചത്. നാളെ 11 മണിക്ക് കോടതി ഈ കേസ് വീണ്ടും പരിഗണനയ്ക്കെടുക്കും. ദിലീപിന്റെ ഭാവി നാളെ അറിയാം. ശരി ശ്രീകാന്ത്, എന്തായാലും നാളെ തിരക്കുള്ള ഒരു ദിവസമാണല്ലോ ശ്രീകാന്ത്, ഇപ്പോൾ തന്നെ അതിന് ഒരുങ്ങിക്കൊള്ളുക ആ തിരക്ക് നേരിടുന്നതിന് വേണ്ടി. നമുക്ക് അടുത്ത വാർത്തകളിലേക്ക് കടന്നാലോ? അതെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഫോണുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വികസിച്ചത്. ഈ കേസിൽ ഫോണുകൾ എങ്ങനെ നിർണായക തെളിവായി എന്ന് പരിശോധിക്കാം. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതികളുടെ ഫോണിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച്. ഏത് സാഹചര്യത്തിലാണ്
ഈ ഫോണുകൾ ഈ കേസിൽ നിർണായകമാവുക. വധഗൂഢാലോചനയിൽ കേസെടുക്കുന്നതിന് തൊട്ടുമുൻപ് പ്രതികൾ ഈ മൂന്ന് ഫോണുകളും മാറ്റിയെന്ന പോലീസ് ഭാഷ്യം. അങ്ങനെയെങ്കിൽ എവിടേക്ക് എങ്ങനെ ഇവ മാറ്റി? ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോണുകൾ അഭിഭാഷകനെ ഏൽപ്പിച്ചുവെന്ന് ദിലീപ് അടക്കമുള്ള പ്രതികൾ പറയുന്നു. പ്രതികൾ തന്നെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഗതിയെന്ന് പ്രോസിക്യൂഷനും. വിഷയം സങ്കീർണമാണ്. പ്രതികൾ ഒളിക്കാൻ ശ്രമിക്കുന്ന ഫോണിൽ എന്തൊക്കെയാണുള്ളത്? വധഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിൽ ഉണ്ടാകുമോ? സാക്ഷികളെ കൂറുമാറ്റിയതിൻ്റെ വിശദാംശങ്ങളും ഒരു പക്ഷേ അതിലുണ്ടാകുമെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണക്കുകൂട്ടൽ. കോടതിക്ക് പോലും കൈമാറാൻ സാധ്യമല്ലെന്ന് പ്രതികൾ പറയുന്ന ആ ഫോണിൻ്റെ പിന്നിലെ രഹസ്യമെന്താണ്? ഫോണുകൾ കൈമാറാൻ തയ്യാറല്ലെന്ന ദിലീപിൻ്റെ നിലപാട് അന്വേഷണത്തോടുള്ള നിസ്സഹകരണമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയടക്കം തള്ളാനുള്ള അവസരമാണ് ഇതിലൂടെ പ്രോസിക്യൂഷന് കൈവന്നിട്ടുള്ളത്. അതായത് ദിലീപിന് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന സാരം. ഗൂഢാലോചന കേസിൽ സാക്ഷിയായ സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ ക്രൈംബ്രാഞ്ച് വീണ്ടും വിളിച്ചു വരുത്തി. കേസിൽ നിർണായകമായ ശബ്ദ സാമ്പിളുകൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ബാലചന്ദ്രകുമാറിനെ ക്രൈംബ്രാഞ്ച് ഇന്ന് വീണ്ടും വിളിപ്പിച്ചു. അല്ല, നേരത്തെ ചോദിച്ചറിഞ്ഞതിന്റെ കുറച്ച് ബാക്കി കാര്യങ്ങൾ അറിയണമായിരുന്നു. ആ ഓഡിയോയുടെ ക്ലാരിറ്റി വരുത്തുന്നതിലേക്ക് വേണ്ടി മറ്റു ചില സംശയങ്ങൾ ചോദിച്ചറിയണം. അതിലേക്ക് വേണ്ടി അവസാന നിമിഷം ഒരു ക്ലാരിഫിക്കേഷൻ, കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും? അല്ല, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ പാടില്ല. പിന്നെ മറ്റു പല ഡോക്യുമെന്റ്സ് കാണിച്ചിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. കൊച്ചിയിൽ നിന്ന് ആർ അരുൺ രാജ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നടത്തിയത് അപ്രതീക്ഷിത നീക്കമായിരുന്നു. ഇതിനിടയിൽ ബാലേന്ദ്രകുമാർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനെയൊക്കെ കൂട്ടിവായിക്കേണ്ടത് അരുൺ? ഉന്മേഷ്, എന്തായാലും കൃത്യമായ ഹോംവർക്ക് ചെയ്തതിന്റെ ഗുണം തങ്ങൾക്ക് ഉണ്ടായിരുന്ന വിലയിരുത്തലാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ഉള്ളത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കണമെന്ന് ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിൽ ഇന്നലെ രാത്രിയോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. നിർണായകമായ ചില വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. ഒരു ഓഡിയോ ക്ലിപ്പിലെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ക്രൈംബ്രാഞ്ചിനെയും കൊണ്ട് ഇക്കാര്യങ്ങൾ വേഗത്തിൽ നടത്തിക്കുന്നതിന് ഏറ്റവും പ്രധാനമായത്. മറ്റൊന്ന്, അന്വേഷണ സംഘം തുറന്നിട്ട വഴിയിലൂടെ പ്രതിഭാഗം നടന്നു കയറി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കേസിൽ ഈ ഫോണുകൾ കാണുവാനില്ല, ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ കാണുവാനില്ലെന്ന വിവരം കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിൽ അഭിഭാഷകൻ ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകി എന്ന് പറഞ്ഞ നിമിഷം മുതൽ കൃത്യമായ ഒരു ഹോംവർക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. തുടർന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു ഇവർ മറുപടി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ സമയം വരെ ക്രൈംബ്രാഞ്ച് നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള മണ്ടത്തരം ദിലീപിനും ദിലീപിന്റെ അഭിഭാഷകനും അടക്കം പറ്റിയെന്നും പ്രോസിക്യൂഷൻ ഇക്കട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘം നിലവിൽ പറയുന്നത് മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നതിനാവശ്യമായ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ തങ്ങളുടെ പക്കലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ ഇന്ന് വിശ്വാസത്തിലെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. കോടതിക്ക് പോലും ഇക്കാര്യങ്ങളിൽ കൂടുതൽ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ദിലീപിന്റെ അടക്കം സമീപങ്ങളിൽ നിന്ന് ഉണ്ടായത്. സ്വാഭാവികമായും ഇക്കാര്യങ്ങളിൽ തങ്ങളുടെ വാദം ശരിയെന്ന് തെളിയിക്കുന്നതാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉറച്ചു വിശ്വസിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ നാളെ അടക്കം തുടർ നീക്കങ്ങൾ വേഗത്തിലാക്കാനാണ് ക്രൈംബ്രാഞ്ച് ഘട്ടത്തിലെടുത്തിരിക്കുന്ന തീരുമാനവും. ശരി, അരുൺ രാജാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
വാർത്താമഴ ഇനിപ്പോകുന്നതും ഇതിനോട് ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഗൂഢാലോചന കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ചെന്ന അന്വേഷണ സംഘം ശബ്ദ സാമ്പിളുകളും ഫോണുകൾ മാറ്റിയതും പ്രതികൾക്ക് തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നതാണ്. ചിട്ടയ അന്വേഷണത്തിന്റെ ഫലമായാണ് നിലവിൽ മേൽക്കൈ നേടാനായതെന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ ദിലീപും കൂട്ടാളികളും വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസ് ജനുവരി 9 രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നാലെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. ദിലീപിന്റെയും കൂട്ടുകാരുടെയും വീട്ടിലടക്കം 3 ക്രൈംബ്രാഞ്ച് മിന്നൽ പരിശോധന നടത്തി. 10 ഇലക്ട്രിക് ഗാഡ്ജറ്റുകൾ അന്വേഷണ സംഘം കണ്ടെത്തി. അപകടം മനസ്സിലാക്കിയ ദിലീപ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം നിരാകരിച്ച കോടതി ജനുവരി 23 മുതൽ 3 ദിവസം 33 മണിക്കൂർ പ്രതികളെ ചോദ്യം ചെയ്യാൻ അനുവാദം നൽകി. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം സിനിമാ മേഖലയിലുള്ളവരെയും വിളിച്ചു വരുത്തി പ്രതികളുടെ മൊഴിയിൽ ക്രൈംബ്രാഞ്ച് വ്യക്തതയും വരുത്തി. പിടിച്ചെടുത്ത ഫോണുകൾക്ക് പുറമെ പ്രതികളുടെ കയ്യിൽ കൂടുതൽ ഫോണുകളുണ്ടെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം ചോദ്യങ്ങൾ അതിലേക്ക് കേന്ദ്രീകരിച്ചു. എന്നാൽ ഫോണുകൾ തങ്ങളുടെ അഭിഭാഷകൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചുവെന്നായിരുന്നു പ്രതികളുടെ മറുപടി. ഇവിടെയാണ് കേസിൽ ആദ്യത്തെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് പ്രതികൾ ഫോണുകൾ മാറ്റിയതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത് കേസിൽ നിർണായകമാണ്. ചില ശബ്ദ സാമ്പിളുകളുടെ ഫലവും പ്രതിഭാഗത്തിന് എതിരെന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരം. കേസന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ക്രൈംബ്രാഞ്ച് തുറന്നിട്ട വഴിയിലൂടെയാണ് പ്രതിഭാഗം നടന്നു കയറിയത്. അന്വേഷണത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ പ്രോസിക്യൂഷന് കേസിൽ വലിയ മുൻതൂക്കം ലഭിക്കുന്നുണ്ട് താനും. ക്യാമറാമാൻമാരായ സ്വാതികൃഷ്ണയ്ക്കും നന്ദകിഷോറിനുമൊപ്പം RRN രാജ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.